ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നോമ്പ് തുറയ്ക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒന്നാണ് കായ്പോള. അപ്പോൾ ഇങ്ങനെ കായ്പോള വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ കായ്പോള തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഫസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ അളവിൽ നെയ്യാണ്. അപ്പോൾ നമ്മൾ നെയ്യിൽ തയ്യാറാക്കുമ്പോഴാണ് എപ്പോഴും കായ്പോളയ്ക്ക് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കിട്ടുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഫസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള നട്ട്സ് നമുക്കിലേക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ലൈറ്റായിട്ട് ഒരു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ കൂടുതൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ നട്ട്സ് ചേർക്കുന്നതാണ് കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. ഇതുപോലെ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് കുറച്ച് മുന്തിരിയും കൂടി. അപ്പോൾ ഇതുപോലെ മഞ്ഞയാണെന്നുണ്ടെങ്കിൽ, കറുത്ത മുന്തിരിയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ വളരെ കുറച്ച് മാത്രം മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കൊന്ന് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ദാ ഇപ്പോൾ നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം നല്ല കറക്റ്റായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്കിത് ഇന്ന് കോരി മാറ്റാം. ഞാൻ ഇതുപോലെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബാക്കി അതേ നെയ്യെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് അളവിൽ വറുത്ത സേമിയയും കൂടിയാണ്. വളരെ കുറച്ച് മാത്രം നമ്മളിതിലേക്ക് സേമിയ ചേർത്ത് കൊടുത്താൽ മതിയാവും. സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. അതായത് ഈ സേമിയയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറണം. ആ ഒരു രീതി വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഈ സേമിയ ചേർത്തിട്ട് ഈ കായ്പോള തയ്യാറാക്കുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സേമിയയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് തേങ്ങയും അതുപോലെ തന്നെ സേമിയയും കൂടി ഒരുമിച്ചിട്ടിട്ട് വറുക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ സേമിയ നന്നായിട്ടൊന്നും വറുത്ത് കിട്ടില്ല, അതിൻ്റെ പേരിലാണ്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത തേങ്ങയുടെ ഒരു പച്ചമുളകൊക്കെ മാറിയിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് തേങ്ങയെല്ലാം. അപ്പോൾ ഇത് ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നന്നായിട്ട് പഴുത്ത മൂന്ന് നേന്ത്രപ്പഴം കൂടിയാണ്. അപ്പോൾ ചെറുതായിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസായിട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട്, അപ്പോൾ ഇച്ചിരി മധുരം കൂടുതലായിരിക്കും, അതിൻ്റെ പേരിലാണ്. നേന്ത്രപ്പഴവും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ഈ പഴമെല്ലാം ഒന്ന് ചൂടാക്കണം. ഒരുപാട് സമയത്ത് നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല, കാരണം നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ വെന്തുടഞ്ഞു പോകും. അങ്ങനെ വെന്തുടയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു രണ്ട് മിനിറ്റോളം നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഒരല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഈ റമദാൻ മാസത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാതെ മിക്കവാറും തയ്യാറാക്കുന്ന ഒന്നാണ് ഈ കായ്പോള എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം മധുരമൊന്നും ചേർക്കാതെ നമുക്ക് നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഏകദേശം രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മളിത് വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഒരുപാട് സമയത്ത് നമ്മൾ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററും കൂടി ഒന്ന് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ദാ ഇതുപോലെ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നാല് മുട്ടയും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാരയും കൂടിയാണ്. പഞ്ചസാര വന്നിട്ട് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും.
കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കാ പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർക്കാം. ഈ ഏലക്കാ പൊടിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഏത് ഫ്ലേവറാണോ നമുക്ക് കൂടുതൽ ഇഷ്ടം അത് തന്നെ ചേർക്കാവുന്നേ ഉള്ളൂ. ഇനി വേണ്ടത് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. ദേ ഇതുപോലെ ഞാനിപ്പോൾ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത മുട്ടയുടെ മിക്സി ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളത് ആ നേരത്തെ വയറ്റി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ നേന്ത്രപ്പഴം. അപ്പോൾ ഇതിനിപ്പോൾ അധികം ചൂടില്ലാതെ ചെറിയ ചൂടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല, ഓഫ് തന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മളിതൊന്നും ഫ്ലെയിം ഒന്നും വെക്കാതെയാണ് ഞാനിപ്പോൾ ഇതെല്ലാം ഇതിൻ്റെക്ക് വെച്ച് തന്നെ കാണിക്കുന്നതാണ്. നമ്മുടെ ഈ മുട്ടയുടെ മിക്സ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ കായ്പോള തയ്യാറാക്കുമ്പോഴത്തേക്കും പലർക്കും വരുന്ന ഒരു പ്രശ്നമാണ്, നമ്മളിപ്പോൾ കായ്പോള തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും ഒരു സൈഡ് ചിലപ്പോൾ നന്നായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ കരിഞ്ഞു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴം വളരെ കുറച്ചും മുട്ട അധികം ആകുമ്പോഴാണ് അങ്ങനെ പറ്റുന്നത്. അതിൻ്റെ പേരിൽ ഇത് രണ്ടും ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ഈ മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് ഇതൊന്ന് പൊതിഞ്ഞു നിൽക്കുന്നത് പോലെ വേണം നമ്മളിതിലേക്ക് പഴം ചേർക്കാനായിട്ട്. അപ്പോൾ ഈ ഒരളവിൽ നമ്മുടെ ഈ പഴവും മുട്ടയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ഈ ബാറ്റർ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സോസ് പാൻ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം ചെറിയൊരു കുഴിവുള്ള ഏത് പാത്രമായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരാളിപ്പം നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് നെയ്യ് മാത്രം മതിയാവും, ഇങ്ങനെ അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാളിപ്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേണ്ടത് നമ്മളിത് ആ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്റർ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി എല്ലാ സ്ഥലത്തേക്ക് നല്ല ഈവനായിട്ട് വരുന്നതുപോലെ നല്ല ഭംഗിക്കൊന്ന് ചെറുതായിട്ടൊന്ന് അടുക്കി കൊടുക്കണം. അതായത് ഒരേ സ്ഥലത്തേക്ക് തന്നെ ഈ മുട്ടയുടെ മിക്സ് നിൽക്കാത്ത രീതിയിൽ ചെറുതായിട്ട് ഇതെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്നില്ലേ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ, അതൊക്കെ ഇതിന് മുകളിലേക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. ഇതുപോലെ എല്ലാം നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലേക്ക് ഇതുപോലൊരു ദോശത്തവ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു ദോശത്തവയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈയിങ് പാനോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ തട്ടായാലും കുഴപ്പമൊന്നുമില്ല, ഒരു അലുമിനിയത്തിൻ്റെ തട്ടാണെന്നുണ്ടെങ്കിലും അതെന്തേലും ഒന്ന് അടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിന് മുകളിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ടിനെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതിന് പുറം ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി തുടങ്ങും, അപ്പോഴത്തേക്കും തന്നെ നമുക്ക് തിരിച്ചിടാവുന്നേ ഉള്ളൂ. ഒരുപാട് സമയം വരെ ഇത് വെന്ത് നിൽക്കണം കിട്ടണം എന്നുള്ള രീതി വരെ നിൽക്കരുത്, എങ്കിൽ പിന്നെ അടിക്ക് കരിഞ്ഞു പോകും. അപ്പോൾ മുട്ട അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ സൂക്ഷിക്കണം ചെയ്യാനായിട്ട്. ഇതിൻ്റെ പുറം ഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇനി വേണ്ടത് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പുറം ഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നല്ലതുപോലെ ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമ്മൾ നിൽക്കരുതെങ്കിൽ പിന്നെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് ഇതിന് മുകളിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ച് തട്ടാം. തിരിച്ച് തട്ടുമ്പോഴത്തേക്കും ഇതാ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് അടിഭാഗം ഒന്നിങ്ങനെ കരിയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു ദോശത്തവയുടെ ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഒരുപാട് കുറച്ചും കൂടി കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് സമയം കൂടി വെച്ചിരിക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ലൈറ്റ് ആയിട്ടുള്ളൊരു കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തി തട്ടി കൊടുക്കാം. ആ പ്ലേറ്റ് ഒന്ന് ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് കമഴ്ത്തി വെച്ചതിന് ശേഷം തിരിച്ചിട്ടാൽ മാത്രം മതിയാവും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു കായ്പോളയാണെന്ന്. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, അത്രയ്ക്കും ടേസ്റ്റിലാണ് ഇത്
കിട്ടുന്നത്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടാവും. അപ്പോൾ ഈ നോമ്പ് തുറക്കി കായ്പോളയൊക്കെ തയ്യാറാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കുന്നുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷെയർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.